സഹോദരന്മാരെ സഹോദരിമാരെ ലോകം മുഴുവൻ കോവിഡ് വീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് വക നൽകുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോഴുള്ളത് ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നവസാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മതസംഘടനകളുടെയും സർവോപരി ജനങ്ങളുടെയും ഒരുമിച്ചുള്ള ഒത്തൊരുമിച്ചുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ആശ്വാസത്തിൻ്റെ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ രംഗത്തും രാഷ്ട്രീയ മണ്ഡലങ്ങളിലും സാംക്രമിക രോഗങ്ങളുടെ നിർമ്മാർജ്ജനം പ്രതിരോധം വീണ്ടും വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് പന്നിപ്പനി പക്ഷിപ്പനി എബോള നിപ ഏറ്റവും ഒടുവിൽ കൊറോണ ഈ പകർച്ചവ്യാധികളുടെ പട്ടിക നീണ്ടുപോവുകയാണ് ഈ സാംക്രമിക രോഗങ്ങളെല്ലാം സമീപകാലത്ത് ലോകത്ത് ഭീതിതമായ അവസ്ഥാവിശേഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ് ഏറ്റവും വലിയ സാംക്രമിക രോഗ വിവരങ്ങളുടെ ഡാറ്റാബേസായ ജിഡിയോൺ ഇൻഫർമാറ്റിക്സിൻ്റെ കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷം ഇരുപതിലധികം സാംക്രമിക രോഗങ്ങൾ ലോകത്ത് പറന്നിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ സാംക്രമിക രോഗങ്ങൾ ലോകത്തുണ്ടാക്കിയ ഭീകരത ഭയാനകമാണ് ലക്ഷക്കണക്കിന് ആളുകളെ അത് കൊന്നുകളഞ്ഞു എന്നു മാത്രമല്ല രാഷ്ട്രങ്ങളുടെയും ലോകത്തിൻ്റെയും സമ്പൽ ഘടനയെ സാരമായി ബാധിച്ചു ഇപ്പോൾ കൊറോണ ലോകതലത്തിൽ തന്നെ ഒമ്പിച്ച പ്രത്യാഘാതങ്ങൾ സാമ്പത്തിക സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കൊറോണ കൊറോണാനന്തര ലോകം കൊറോണയുടെ മുമ്പുള്ള ലോകം എന്നിങ്ങനെ രണ്ടായിട്ട് ഭാഗിക്കപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നാണ് ആ രംഗത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് പോസിറ്റീവും നെഗറ്റീവുമായ ഫലങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കും ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെയും രാഷ്ട്രങ്ങളുടെ നയ നയരൂപീകരണത്തിലുമൊക്കെ സാംക്രമിക രോഗങ്ങളുടെ പ്രതിരോധവും നിർമ്മാർജ്ജനവും ഒരു വലിയ ലക്ഷ്യമായി അജണ്ടയായി സ്ഥാനം പിടിച്ചിരിക്കുന്നു അത്രമാത്രമാണ് ഇത് ലോകത്ത് ചെലുത്തിയിട്ടുള്ള ഇതിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങൾ തടയാൻ ലോകം അംഗീകരിച്ച ചില ശീലങ്ങളുണ്ട് രീതികളുണ്ട് അടിസ്ഥാനത്വങ്ങളുണ്ട് കൈവൃത്തിയായി സൂക്ഷിക്കുക തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും പൊത്തിപ്പിടിക്കുക ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം പൊതുസ്ഥലങ്ങളിലുള്ള വിഹാര നിയന്ത്രണം ഇത് അവയിൽ ചിലതാണ് അഥവാ വൃത്തിയും ശുദ്ധിയുടെയും വൃത്തിയുടെയും ശുദ്ധിയുടെയും സംസ്കാരം അതാണ് ഇത്തരം സാംക്രമിക രോഗങ്ങൾ തടയാനുള്ള ഒരു പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് ആധുനിക ആരോഗ്യ പ്രവർത്തകർ ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ അത്തരമൊരു മാർഗമാണ് നമ്മളോട് നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ മതങ്ങളും പ്രവാചകന്മാരും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത്തരമൊരു പരിഹാരത്തെക്കുറിച്ച് പറയുകയും പ്രതിപാദിക്കുകയും ചെയ്തത് ഒന്ന് അന്വേഷിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും വായ പൊത്തണമെന്നത് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഒരു രീതിശാസ്ത്രമാണ് വായ പൊത്താതെ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ രോഗാണുക്കൾ വൈറസുകൾ മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് നിമിത്തമായി മാറുന്നു അതുപോലെ തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് ആധുനിക ലോകം ചെയ്യുന്നത് ഇത്തരം സാംക്രമിക രോഗങ്ങളുടെ പകർച്ച അല്ലെങ്കിൽ അതിൻ്റെ വേഗത പകർച്ചയുടെ വേഗ വേഗത തടയുന്നതിന് വേണ്ടി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകളുടെ ഇടവയക്കത്തെ തടയുക എന്നതാണ് അതിന് നൽകുന്ന പരിഹാരം പ്രവാചകൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ എവിടെയാണോ പകർച്ചവ്യാധികൾ ഉണ്ടായത് അവിടങ്ങളിൽ ഒതുങ്ങിക്കഴിയുക പകർച്ചവ്യാധി ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് പകർച്ചവ്യാ വ്യാധി പറന്നു പിടിച്ച ഭാഗത്ത് നിന്ന് ആളുകൾ മാറാൻ പാടില്ല അതുപോലെ തന്നെ സുരക്ഷിത മേഖലയിൽ നിന്ന് പകർച്ചവ്യാധി പിടിപെട്ട നാടുകളിലേക്കും ആളുകൾ സഞ്ചരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും രണ്ടാം ഖലീഫ ഉമ്മർ അബ്ഹത്താബിൻ്റെ കാലഘട്ടത്തിൽ ഫ്ലാഗ് ബാധിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു അത്തരമൊരു ഘട്ടത്തിൽ ആ നാടിനെ ആ പകർച്ചവ്യാധിയിൽ നിന്ന് അദ്ദേഹം രക്ഷിക്കാൻ കണ്ടെത്തിയ മാർഗം ആളുകളോട് കൂട്ട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ നിന്ന് മലമേഖലകളിലേക്ക് മാറിയിട്ട് അകലം പാലിച്ചുകൊണ്ട് ഒറ്റയൊറ്റയായി താമസിക്കുവാൻ ഉത്തരവിടുകയായിരുന്നു ഇങ്ങനെ ഇന്നത്തെ ഭാഷയിൽ ക്വാറൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് അതിനെ തടയിട്ടത് എന്ന് കാണാൻ കഴിയും ഇതുപോലെ ഇന്നും നമ്മൾ അത്തരത്തിലുള്ള ക്വാറൻ്റൈൻ മാർഗങ്ങളാണ് ഇത്തരം കൊറോണ പോലെയുള്ള വൈറസുകളെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സർക്കാറുമൊക്കെ ഈ രോഗത്തിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി നമ്മളോട് പറയുന്ന ആരോഗ്യ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പള്ളികൾ വരെ പള്ളികൾ വരെ അടച്ചിട്ടുകൊണ്ട് അത്തരം മാർഗനിർദ്ദേശങ്ങളോട് സഹകരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അവരുടെ ഒരു മതപരമായിട്ടുള്ള ബാധ്യത കൂടിയാണ് എന്ന് കാണാൻ കഴിയും പ്രവാചകൻ്റെ മാതൃക പിൻപറ്റലാണ് എന്ന് കാണാൻ കഴിയും ഇവിടെ പ്രത്യേകം ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട് ഒറ്റപ്പെട്ടതാണെങ്കിലും ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചില ആളുകൾ അവർ പള്ളികളിൽ വൃതാനുഷ്ഠാന കാലത്ത് റമദാനിലെ താറാവന നമസ്കാരത്തിൻ്റെയും ജമാഅത്ത് നമസ്കാരത്തിൻ്റെയും പുണ്യം നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പള്ളികളിൽ അല്ലെങ്കിൽ അയൽപ്പക്കത്തൊക്കെ ഒരിടത്ത് കൂട്ടമായി ഇത്തരം അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നത് ഒറ്റപ്പെട്ടതാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും വലിയ മതവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ആരോഗ്യ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇതിൻ്റെ വ്യാപനത്തെ തടയാൻ എന്നാൽ ഞാൻ നിമിത്തം ഒരാൾക്കും ഇത് പകരാൻ പാടില്ല എന്ന ഒരു കൂടി അതിനെ തടയാൻ അതോട് സഹകരിക്കുക ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങളോട് ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങളോട് സഹകരിക്കുക എന്നതാണ് ഏറ്റവും വലിയ മതപ്രവർത്തനമെന്ന് മതബോധമെന്ന് അവർ തിരിച്ചറിയണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം തമ്പുരാൻ ഇത്തരമൊരു മാറാവ്യാധിയിൽ നിന്ന് എത്രയും വേഗം നമ്മെ ഈ നാടിനെ ഈ ലോകത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ